ബനാന സ്റ്റിച്ച്. ഇത് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്ടിപ്പത്തിരിയാണ്. സാധാരണയായിട്ട് ചിക്കനോ ബീഫോ എല്ലാം വേവിച്ച് പിച്ചെടുത്തതിന് ശേഷമാണ് വെക്കുന്നത്. ഞാനിവിടെ ഒരു വെറൈറ്റി ആയിട്ട് ആ സ്ഥാനത്തൂടെ മുട്ട പുഴുങ്ങിയിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്തിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ വെറൈറ്റി ആയിട്ടുള്ള ചട്ടിപ്പത്തിരി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കാം. ഒരു ബൗള് മൈദ എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 4 കോഴിമുട്ട, ഒരു ബൗൾ പാല്, വലിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 5 മുട്ട പുഴുങ്ങിയത്, അതുപോലെ ഒരു 3 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്. ഇനി നമുക്ക് ഈ മുട്ടയൊന്ന് കട്ട് ചെയ്ത് വെക്കേണ്ടതുണ്ട്. അല്പം അണ്ടിപ്പരിപ്പ് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചതുകൊണ്ട് കുറച്ചൊരെണ്ണം കട്ട് ചെയ്യാതെ മാറ്റി വെച്ചിട്ടുണ്ട്. ഒരല്പം ഏലക്കായും. ഇനി നമുക്ക് മൈദമാവിനകത്ത് അല്പം ഉപ്പിട്ടു കുറച്ച് ഓയിൽ ഒഴിച്ച് വെച്ചു നീര് ഒരു ചെറിയ ചൂടുവെള്ളത്തിലൊന്ന് കുഴച്ചെടുക്കുക. ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുത്തതിൻ്റെ ശേഷം ഒരു അരമണിക്കൂറൊന്ന് അടച്ചു വെച്ച് റെസ്റ്റ് ചെയ്യുക. ഇനി ആ സമയം നമുക്ക് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഈ പച്ചക്കറികളെല്ലാം കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ ചട്ടി വെച്ച എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച ഇഞ്ചി ചേർത്തു. ഇനിയിലേക്ക് പച്ചമുളക് ചേർത്തു. ഇഞ്ചി ഒരു ലൈറ്റ് ബ്രൗൺ നിറ ആയ സമയത്താണ് ചേർത്തത്. അതുപോലെ വെളുത്തുള്ളി ചേർത്ത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ക്യാരറ്റ് നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞതാണ്, അതും കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ചേർക്കേണ്ടത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പാണ്. അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് കറിവേപ്പിലയും അരിഞ്ഞു വെച്ച സവാളയും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി അതിലേക്ക് ക്യാപ്സിക്കം കൂടെ ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ അല്പം ഗരം മസാല, അതുപോലെ മുളക് പൊടി. അത്യാവശ്യം നേരത്തെ നമ്മൾ മുളക് ഉള്ളതുകൊണ്ട് കുറച്ച് ചേർക്കുന്നുള്ളൂ. പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ് എല്ലാം കൂടെ ചേർത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇത് അടച്ചു വെച്ചതിൻ്റെ ശേഷം ഒന്ന് പകുതി വേവിലൊന്ന് വേവിച്ചെടുക്കുക. ആ സമയം നമ്മൾ മിക്സിയുടെ ജാറെടുത്തതിനകത്ത് 4 മുട്ടയൊഴിച്ചു, അല്പം പാലും, അതുപോലെ അണ്ടിപ്പരിപ്പ് നേരത്തെ കട്ട് ചെയ്യാതെ വെച്ചതും ഏലക്കായ കൂടെ ചേർത്തൊന്ന് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് ഒരു ബൗളിലേക്ക് മാറ്റാം. പുഴുങ്ങിയ മുട്ട ഒന്ന് വട്ടത്തിലൊന്ന് കട്ട് ചെയ്ത് വെക്കണം. ഇനി നമുക്ക് ഇപ്പോൾ മൈദമാവ് എടുത്തിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് പരത്തിയെടുക്കണം. മസാല പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തീ ഒന്ന് ഓഫ് ചെയ്തതിൻ്റെ ശേഷം ഒന്ന് അടച്ച് വെച്ച് മാറ്റി വെക്കാം. ഇപ്പോൾ ഈ ഒരു റൗണ്ടാവുന്ന സമയത്ത് അല്പം മൈദമാവ് മേളിൽ തൂവിയിട്ട് വീണ്ടും ഒരു പത്തിരിയും കൂടെ വെച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് രണ്ടും കൂടെ ഒന്നിച്ചൊന്ന് പരത്തിയെടുക്കുക. എന്നിട്ടത് പകുതി വേവിലൊന്ന് വേവിച്ചെടുക്കുക. ഇപ്പോൾ ഇതിനകത്ത് 2 പത്തിരി ഉണ്ട്. ചെറുതായിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി. അത് 2 പത്തിരിയും കൂടെ ഓരോന്നാക്കിയിട്ടൊന്ന് മാറ്റിയെടുക്കുക. അതുപോലെ ഇങ്ങനെ മെല്ലെ ഒന്ന് വലിച്ചെടുത്താൽ കിട്ടുന്നതാണ്. നല്ല നൈസായിട്ട് വന്നിട്ടുണ്ട്, കണ്ടോ? നല്ല നൈസായിട്ടുണ്ടത്. അതുപോലെ എല്ലാം ഒന്ന് ഇതുപോലെ ഒന്ന് പരത്തിയെടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. എല്ലാം നല്ല നൈസായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിവിടെ മുട്ട ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചു, അതിനകത്ത് അല്പം നെയ്യ് തൂവിയിട്ടുണ്ട്. നേരത്തെ മിക്സിയിൽ നമ്മൾ അടിച്ചെടുത്ത കൂട്ടിനകത്ത് ഈ പത്തിരി മുക്കിയതിന് ശേഷം അതൊന്ന് ഈ പാനിനകത്ത് വെക്കുക. പിന്നെ മുകളിൽ മസാല തൂവുക. മസാല എല്ലായിടത്തെത്തുന്ന രൂപത്തിൽ ഒന്ന് ഫില്ലാക്കി വെക്കുക. അതുപോലെ മുകളിന് മുട്ട ഇതുപോലെ ഒന്ന് വെക്കുക. വീണ്ടും ഒരു പത്തിരി എടുത്തിട്ട് ഇതുപോലെ ഈ മാവിനകത്ത് ഡിപ്പ് ചെയ്തതിൻ്റെ ശേഷം ഒന്നും കൂടെ വെച്ച് കൊടുക്കുക. വീണ്ടും മസാല ഇട്ടു, പിന്നെ മുട്ട വെച്ചു, ഇനിയും പത്തിരി അതുപോലെ ചെയ്യുക. അങ്ങനെ ഓരോന്നായിട്ട് എല്ലാം അതുപോലെ ചെയ്തെടുക്കുക. അങ്ങനെ ഒരു 6 ലെയർ വരെ ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് എത്രയും വെക്കാം. ഇനി ബാക്കി വരുന്ന മാവ്, ഈ മുട്ടയുടെ മാവ് സൈഡിലൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എല്ലാം ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ടാണ്. സൈഡിൽ ഒഴിച്ചതിൻ്റെ ശേഷം നമ്മൾ ബാക്കി മുകളിലൂടെ മൊത്തമായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതൊന്ന് അടച്ചു വെച്ചൊരു അരമണിക്കൂറൊന്ന് ചെറുതീയിൽ ഇട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇപ്പോൾ നല്ല റെഡി ആയിട്ടുള്ളൊരു ചട്ടിപ്പത്തിരി ഇവിടെ കിട്ടിയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. കണ്ടോ, കാണാൻ നല്ല സോഫ്റ്റാണ്, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്.
ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. കൂടെ വരുന്ന വളർന്ന ഓപ്ഷനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന ഓരോ വെറൈറ്റി വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.